ഉദ്യോഗസ്ഥ സുഹൃത്തുക്കൾ, ജീവനക്കാർ, മറ്റ് ഉപഭോക്താക്കളെ, സുഹൃത്തുക്കളെ, ഞാനൊരു ദീർഘമായ സംസാരത്തിന് ഈ അവസരം മുതലുന്നില്ല. നമുക്കറിയാം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം പുതുക്കമ്പോളത്തിൽ ഉണ്ടാകുന്ന വിലക്കയറ്റം ഫലപ്രദമായി പ്രതിരോധിക്കണമെങ്കിൽ, നിയന്ത്രിക്കണമെങ്കിൽ പൊതുവിതരണ സമ്പ്രദായത്തെ ശാക്തീകരിച്ചുകൊണ്ട് മാത്രമേ അത് സാധ്യമാക്കാൻ കഴിയൂ. ഇന്ത്യയിൽ ഏറ്റവും ഫലപ്രദവും കാര്യക്ഷമവുമായിട്ടുള്ള പൊതുവിതരണ സമ്പ്രദായം എത്രയോ കാലമായി നിലനിൽക്കുന്ന ഒരു സംസ്ഥാനം എന്ന നിലയിൽ ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു ഉപഭോക്തൃ സംസ്ഥാനമായിട്ടുള്ള കേരളത്തിന്റെ ഉപഭോക്തൃ ആവശ്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനമാണ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള പൊതുവിപണികൾ, സഹകരണ വിപണികൾ, അതിനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് രാജ്യത്തൊട്ടാകെ ഉയർന്നു വരുന്ന വിലക്കയറ്റത്തെ പ്രതിരോധിക്കാൻ കേരളീയരുടെ ദേശീയ ഉത്സവങ്ങൾ പൊന്നോണം സമൃദ്ധമായി, ഐശ്വര്യസമൃദ്ധമായി ആഘോഷിക്കാൻ ഉതകുന്ന നിലയിൽ നമ്മുടെ ജില്ലയിൽ ഇന്ന് ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ഈ സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ സപ്ലൈകോയുടെ പൊതുവിതരണ സ്റ്റോർ ഫലപ്രദമായി മാറിത്തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട് ആദ്യ വിൽപ്പന ബഹുമാനപ്പെട്ട രണ്ട് മന്ത്രിമാരുടെയും സാന്നിധ്യത്തിൽ വളരെ സന്തോഷത്തോടുകൂടി പണം വാങ്ങി ബില്ല് കൊടുത്ത് സാധനം വിതരണം ചെയ്ത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.
ഏറ്റവും ബഹുമാന്യായ അധ്യക്ഷ, കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മൃഗസംരക്ഷണ ക്ഷീര വികസന വകുപ്പ് മന്ത്രി ശ്രീമതി ജെ സിന്ധു റാണി അവരുടെ ഈ ഓണം ഫെയർ അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച കേരളത്തിന്റെ പൊതുവിതരണ വകുപ്പ് മന്ത്രി ശ്രീ ജി ആർ അനിൽ അവരുടെ, കൊല്ലത്തിന്റെ പ്രിയങ്കരനായ എം പി ശ്രീ എം കെ പ്രേമചന്ദ്രൻ, ശ്രീമതി ഹണി ബെഞ്ചമിൻ ബഹുമാനപ്പെട്ട കൗൺസിലർ, അതുപോലെ ശ്രീ ബി ബി ഗോപകുമാർ, ശ്രീമതി ജലജ ജി എസ് റാണി, ശ്രീ ആർ ഗോപൻ അടക്കമുള്ള സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ ബഹുമാനപ്പെട്ട മാനേജർമാർ, ഡെപ്യൂട്ടി മാനേജർമാർ, ഇവിടെ കടന്നു വന്നിരിക്കുന്ന സഹോദരി സഹോദരന്മാർ, ഓണം കേരളത്തിന്റെ പ്രധാന ആഘോഷമാണ്. പ്രചരണങ്ങളെയൊക്കെ ഞങ്ങൾ അതുപോലെ അങ്ങ് തള്ളുകയാണ്. പ്രചരണം നടത്തുന്ന ഇവിടുത്തെ എന്താണ് പ്രതിപക്ഷ നേതാക്കന്മാരും പ്രതിപക്ഷ അംഗങ്ങളും ബി ജെ പിയുടെ പ്രവർത്തകരും അർത്ഥത്തിലുള്ള ആൾക്കാരാണ്. അതെപ്പോഴും അവർ പ്രചരണം നടത്തുന്നു. ഇപ്പോൾ ഇന്നലെ ചിലയിടത്തൊക്കെ ചിലരുടെ ധർണാസമരങ്ങളൊക്കെ കണ്ട് വില കയറ്റം നിയന്ത്രിക്കണം. പക്ഷെ ഗവൺമെന്റ് ചെയ്യാൻ പറ്റാവുന്ന ഇതാണ്. അതെ അതെ, പക്ഷെ അതിന് മണിക്കൂറിനകം പെട്ടെന്ന് തന്നെ എത്തിച്ചേരുകയാണ്. കാരണം ചില ഐറ്റങ്ങൾ വരാൻ ചിലപ്പോൾ താമസിക്കും മറ്റ് സംസ്ഥാനങ്ങളിൽ, അത് പിന്നെ കൊണ്ടുവന്ന് പാക്ക് ചെയ്ത് മറ്റ് സെൻ്ററുകളിൽ എത്തിക്കുവാൻ വരുന്ന താമസം. പക്ഷേ ഇത്തവണയും നമ്മളെല്ലാം വിചാരിച്ചതുപോലെ തന്നെ, ഗവൺമെൻറ് വിചാരിച്ചതുപോലെ തന്നെ സമയബന്ധിതമായി എല്ലാ സ്റ്റോറുകളിലും, സപ്ലൈ സ്റ്റോറിൽ, മാവേലി സ്റ്റോറിൽ എല്ലാം നമ്മുടെ സാധനം ഇപ്പോൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്. സാധാരണക്കാർക്ക് എല്ലാം വന്ന് മേടിക്കാം. ഇപ്പോൾ ഇവിടുത്തെ തന്നെ നല്ല തിരക്കുണ്ട്, ആൾക്കാരെല്ലാം തന്നെ അകത്ത് കയറിയിട്ടുണ്ട്. ഓണം മലയാളിയെ സംബന്ധിച്ച് ആഘോഷിക്കുന്നത് യാതൊരു ആശങ്കയും ഉണ്ടാവില്ല, വളരെ വിഭവസമൃദ്ധമായിട്ട് ആഘോഷിക്കാൻ കഴിയും. ഇതുമായി അതെ അതെ, വളരെ വിഭവസമൃദ്ധമായിട്ട് തന്നെ ഇത്തവണത്തെ ഓണവും നമ്മുടെ ജനങ്ങൾ മുഴുവൻ കൊണ്ടാടും. ഒരാൾ പോലും കേരളത്തിൽ പട്ടിണി അങ്ങനെ കിടക്കില്ല. ആ നിലയിലേക്ക് ഈ ഗവൺമെൻറ് വേണ്ടുന്ന എല്ലാ ഏർപ്പാടും നമ്മുടെ വകുപ്പ് തന്നെ, സിവിൽ സപ്ലൈസ് അതിന് വളരെ മുൻകൈ കൊടുത്ത് ഗവൺമെൻറ് സാമ്പത്തികം ഉൾപ്പെടെ കൊടുത്തുകൊണ്ടാണ് ഈ നിലയ്ക്ക് വ്യാജപ്രചരണങ്ങളാണെങ്കിൽ അതിനെ ജനത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെ മറികടക്കുന്നതാണ്. അതെല്ലാം നമ്മൾ പ്രവർത്തനത്തിലൂടെ ഇത് ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ട് അതിനെല്ലാം ഞങ്ങൾ മാറ്റിമറിക്കും. അതിനെ ഞങ്ങൾ അവഗണിക്കുകയാണ്. ഫെയർ തുടങ്ങിയ ദിവസം തന്നെ ഫെയർ മേളയിൽ വൻ ജനത്തിരക്കാണ് കാണാൻ കഴിയുന്നത്. സബ്സിഡി ഉൽപ്പന്നങ്ങളെല്ലാം ഇവിടെ ഉണ്ടെന്ന് തന്നെയാണ് ബഹുമാനപ്പെട്ട മന്ത്രി ചിന്തുറാണിയും പറഞ്ഞിരിക്കുന്നത്. ഏതെങ്കിലും ലഭിക്കാത്ത സാധനങ്ങൾ, വസ്തുക്കൾ ലഭിക്കാനുണ്ടെങ്കിൽ തീരുന്ന മുറയ്ക്ക് അടിയന്തരമായി എത്തിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയെന്നും മന്ത്രി പറഞ്ഞു.
നമുക്ക് കിട്ടാത്ത മല്ലി അതിയുടെ നമ്മുടെ മല്ലി മല്ലി ഇതെല്ലാം ഉണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഓണം വരുമ്പോൾ സാധാരണക്കാർ ഉപയോഗിക്കുന്നത് പെട്ടെന്ന് മേടിച്ച് നമ്മുടെ മുളകെല്ലാം നല്ലതുപോലെ ഉണക്കിയെടുത്ത് മല്ലി ഉണക്കിയെടുത്ത് പൊടിച്ച് അതൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതെല്ലാം നമ്മുടെ സ്റ്റോറുകളിൽ വന്നു കഴിഞ്ഞു അതിനകത്തൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത നിലയിൽ പോവുകയാണ്. അറിയാതെ എടുത്തിട്ട് പോയിട്ടേ ഞാൻ അതാണ് Thank you.